ജയ്ക്ക് ബാലകുമാർ ഇന്ത്യയിലോ കേരളത്തിലോ ഏതെങ്കിലും കൊടും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണോ? അന്താരാഷ്ട്ര കുറ്റവാളിയാണോ? ഇതുവരെ അല്ലെന്നാണ് വിവരം. പിന്നെ ഈ പറയുന്ന ആൾ ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൊഫഷണൽ സർവീസ് നെറ്റ്വർക്ക് കമ്പനിയാണ് PWC. 157 രാജ്യങ്ങളിൽ 742 ലൊക്കേഷനുകളിൽ പ്രവർത്തിക്കുന്ന ലോക പ്രശസ്ത കമ്പനി. ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഈ കോൺഗ്രസ്സുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജയ്ക്ക് ബാലകുമാർ. ഈ കമ്പനിയുടെ ഡയറക്ടർമാരെന്ന് പറയുമ്പോൾ അതിൽ 4-5 ഡയറക്ടർമാർ മാത്രമാണോ ഉള്ളത്? അല്ല, 20,000-ത്തോളം ഡയറക്ടർമാരുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ കക്ഷി. ലോക പ്രശസ്തമായ PWCയിൽ ഒരു സുപ്രഭാതത്തിൽ ഡയറക്ടർ ആവുകയായിരുന്നോ ഈ പറയുന്ന ജയ്ക്ക് ബാലകുമാർ? അല്ല, 18-ലധികം വർഷം എക്സ്പീരിയൻസ് ഉള്ള ജീവനക്കാർക്ക് എത്താൻ പറ്റുന്ന ഒരു പ്രൊമോഷൻ പോസ്റ്റാണത്. അങ്ങനെയാണ് അയാൾ ആ പോസ്റ്റിൽ എത്തുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത ലോക പ്രശസ്തമായ ഒരു സർവീസ് കമ്പനിയുടെ ഡയറക്ടറുമായി വീണ വിജയന്, പോട്ടെ പിണറായി വിജയന് പോലും ബന്ധമുണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? സാധാരണഗതിയിൽ തലയ്ക്ക് വെളിവുള്ളവർക്ക് വീണ വിജയനും ജയ്ക്ക് ബാലകുമാർ മെൻ്ററായാലും സുഹൃത്തായാലും ഒന്നും തന്നെ പ്രശ്നമുണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് വീണ വിജയൻ ജയ്ക്ക് ബാലകുമാർ എന്ന് ഇക്കൂട്ടർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇനി അതിലേക്ക് വരാം. സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിന് വീണ വിജയനുമായി ബന്ധമുണ്ടാക്കണം. അതിനാണ് ഈ പരാക്രമമൊക്കെ മാത്യു കുഴൽനാടനും കോൺഗ്രസ്സുകാരും ചേർന്ന് നടത്തുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. കേരള IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ഒരു പ്രോജക്റ്റാണ് സ്പേസ് പാർക്ക്. ആ പ്രൊജക്റ്റിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു സ്വപ്ന സുരേഷ്. പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻ്റാണ് ജയ്ക്ക് ബാലകുമാറിന് ബന്ധമുള്ള PWC. അതുകൊണ്ട് സ്വപ്ന സുരേഷിന് ആ സ്പേസ് പാർക്കിൽ ജോലി വാങ്ങി നൽകിയത് ജയ്ക്ക് ബാലകുമാറിലൂടെ വീണ വിജയനാണെന്ന് സ്ഥാപിക്കണം. അങ്ങനെ സ്വപ്ന വീണ വിജയൻ അടുപ്പവും അതിലൂടെ വീണ വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന പുകമറ തീർക്കലുമാണ് ഇവരുടെ ഉദ്ദേശം. അതിനാണ് ഈ വളഞ്ഞുള്ള മൂക്കുപിടുത്തം. അതിനുവേണ്ടി ഇവർ വീണ വിജയനും ജയ്ക്ക് ബാലകുമാറിനെയും ഉൾപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ പരിശോധിക്കാം. സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് ജോലി വാങ്ങി നൽകിയത് ജയ്ക്ക് ബാലകുമാറിലൂടെ വീണ വിജയനാണെന്നാണല്ലോ ഇക്കൂട്ടർ പറയുന്നത്. സ്പേസ് പാർക്കിൻ്റെ പ്രൊജക്റ്റിൻ്റെ കൺസൾട്ടൻ്റായ കമ്പനിയുടെ പേര് PWC ഇന്ത്യ എന്നാണ്. ഈ കമ്പനിയിലാണോ ജയ്ക്ക് ബാലകുമാർ ജോലി ചെയ്യുന്നത്? അല്ല, അയാൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് PWC US എന്നാണ്. അതായത് PWC ഇന്ത്യയിൽ നയപരമായ എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളാനുള്ള പദവിയോ അധികാരമോ ഒന്നും തന്നെ ജയ്ക്കിനില്ല എന്ന് സാരം. ഇതൊന്നും പോരാഞ്ഞ് ജയ്ക്കിൻ്റെ കമ്പനി ഏഷ്യയിൽ ഒരു പ്രൊജക്റ്റും ഏറ്റെടുത്തിട്ടില്ലെന്ന് കൂടി ഓർക്കണം. വീണ വിജയനും ജയ്ക്ക് ബാലകുമാറും തമ്മിലുള്ള പരിചയം കോൺഗ്രസ്സുകാർ കണ്ടുപിടിച്ചതാണോ? അല്ല, വീണ തന്നെ ജയ്ക്ക് ബാലകുമാറിനെ പരിചയമുണ്ടെന്നും അത് എങ്ങനെയാണെന്നും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണയുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ കസിൻ ബ്രദർ ആണ് ജയ്ക്കെന്ന് വീണ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലുണ്ട്. അപ്പോഴാണ് ഞങ്ങളാണ് ഈ അധോലോക ബന്ധം കണ്ടെത്തിയതെന്ന വിവരക്കേട് കോൺഗ്രസ്സുകാർ എഴുന്നള്ളിക്കുന്നത്. ഇനി ജയ്ക്ക് ബാലകുമാറിനെ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ ഉപദേശകനാക്കിയതിനെക്കുറിച്ചും പറയാം. സാധാരണ IT രംഗത്തുള്ള ഒരു കീഴ്വഴക്കം മാത്രമാണത്. സുഹൃത്തിൻ്റെ ബന്ധുവും PWCയുടെ ഡയറക്ടറുമായതിനാൽ വീണ ജയ്ക്കിനെ കൺസൾട്ടൻ്റ് ആക്കിയെന്ന് മാത്രം. ഇതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് വിവാദമുണ്ടായപ്പോൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ സൈറ്റ് ഡിറ്റ് ചെയ്തുവെന്നാണ്. 2020 May വെബ്സൈറ്റ് എഡിറ്റ് ചെയ്തുവെന്നാണ് കുഴൽനാടൻ പറയുന്നത്. അതിന് കാരണം സ്വർണ്ണക്കടത്ത് വിവാദം കത്തിയതാണെന്നും ഈ ചങ്ങാതി സൂചിപ്പിക്കുന്നു. എപ്പോഴായിരുന്നു സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നത് എന്ന് ഓർമ്മയുണ്ടോ? 2020 July അത്. അതായത് 2020 July സ്വർണ്ണക്കടത്ത് പിടിക്കുമെന്ന ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കി 2020 May തന്നെ സൈറ്റിൽ എഡിറ്റ് വരുത്തിയെന്നാണ് മാത്യു കുഴൽനാടൻ്റെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.